श्री आईबी सतीश सर तलस्थान नगरी नियम वट्टियूर्काव काट्टाक्कड अरुविक्कर पाराशाल मंडलंगले बंधिप्पिक्कुन्न पादयाण निर्दिष्ट करमन वेळ्ळरड रोड 35.5 किलोमीटर दैर्घ्यमुळ्ळ ई रोड തലസ്ഥാന നഗരത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാന റോഡ് വികസന പദ്ധതിയിലെ അപ്ഗ്രേഡേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തി കരമനവെള്ളറട റോഡ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് 2016 ഫെബ്രുവരി 16 ഭരണാനുമതി ലഭ്യമാവുകയും 21.44 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പ്രസ്തുത റോഡിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 3 ഘട്ടമായിട്ടാണ് നടന്നുവരുന്നത്. ഒന്നാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടം അന്തിമ ഘട്ടത്തിലാണ്. മൂന്നാം ഘട്ടത്തിലെ സാമൂഹ്യ പ്രത്യാഘാത പഠനം നടന്നുവരുന്നു. ഈ പ്രവൃത്തിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് റിക്കിന് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ കരമന വെള്ളറട റോഡിനുള്ള രണ്ടാം ഘട്ട ഭരണാനുമതി ലഭ്യമാക്കുന്നതിനും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഈ സമീക്ഷ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഐ ബി സതീഷ് ഇവിടെ ഉന്നയിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളെക്കുറിച്ചാണ്. കരമന വെള്ളറട റോഡ് സംസ്ഥാന വികസന പദ്ധതിയിലെ അപ്ഗ്രേഡേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് വികസിപ്പിക്കുവാൻ 2016 തീരുമാനിച്ചത്. ഇതനുസരിച്ച് റോഡിന് വേണ്ടി 8.375 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാൻ 21.448 കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിരുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജിനും കണ്ടിൻജൻസി ചാർജിനുമായി സർക്കാർ അനുവദിച്ച 7.507 കോടിയിൽ നിന്നും 1.0724 കോടി രൂപ റവന്യൂ വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി റിക്ക് ലിമിറ്റഡ് പൂർത്തീകരിച്ചു. ആദ്യത്തെ 20 കിലോമീറ്ററിൻ്റെ 11:1 നോട്ടിഫിക്കേഷൻ റവന്യൂ വകുപ്പിൽ നിന്നും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 20 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വരെ സാമൂഹ്യ ആഘാത പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ റീച്ചിൻ്റെ 11:1 നോട്ടിഫിക്കേഷൻ റവന്യൂ വകുപ്പ് പ്രസിദ്ധീകരിക്കണം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഡിസൈൻ വിഭാഗം DPR തയ്യാറാക്കിയിട്ടുണ്ട്. 225.3 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന DPR സർക്കാർ പരിശോധിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട MLA ശ്രീ ഐ ബി സതീഷും അതുപോലെ തന്നെ മറ്റ് 2 മണ്ഡലങ്ങളിലെ MLA മാരും സാർ, ഇത് പാറശാല കാട്ടാക്കട അരുവിക്കര നിയമം 4 മണ്ഡലങ്ങളിലൂടെ പോകുന്ന റോഡാണ്. ഈ 4 ഇടങ്ങളിലെയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇവർ ഈ റോഡിൻ്റെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. റോഡ് വികസനം ചർച്ച ചെയ്യുവാൻ പ്രത്യേക യോഗം വിളിക്കണമെന്ന ആവശ്യവും പരിഗണനയിലുണ്ട്.